ഏതാനും ദിവസം മുൻപ് ലക്ഷദ്വീപ് വനംവകുപ്പ് നാല് ദശാംശം രണ്ടേ ആറ് കോടി രൂപയുടെ കടൽവെള്ളരി പിടികൂടിയിരുന്നു സുഹേലി ദ്വീപിലെ ചെറിയകര എന്ന സ്ഥലത്ത് കുഴിച്ചിട്ട നിലയിലാണ് കടൽവെള്ളരി കണ്ടെത്തിയത് എണ്ണൂറ്റി അൻപത്തിരണ്ട് കിലോ വരുന്ന ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് കടൽ വെള്ളരിയാണ് പിടിച്ചത് ലക്ഷദ്വീപ് തലസ്ഥാനമായ കവരത്തിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് സുഹേലി ദ്വീപ് ആൻഡമാൻ ലക്ഷദ്വീപ് പാക് കടലിടുക്ക് മാന്നാർ ഉൾക്കടൽ കച്ച് ഉൾക്കടൽ എന്നിവിടങ്ങളിലാണ് കടൽവെള്ളരി കൂടുതലായി കണ്ടുവരുന്നത് സൂപ്പ് ഉണ്ടാക്കാനാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിരോധനമുണ്ടെങ്കിലും ശ്രീലങ്ക പോലുള്ള സമീപ രാജ്യങ്ങളിൽ ഇവ പിടിക്കുന്നതിന് കുഴപ്പമില്ല ആൻഡമാൻ ഭാഗത്ത് അനധികൃതമായി പിടിക്കുന്നവ കൂടുതലും മ്യാൻമറിലേക്കാണ് പോകുന്നത് പാക് കടലൊരുക്കിൽ നിന്ന് ശ്രീലങ്കയിലേക്കും സൂപ്പ് സൂപ്പുണ്ടാക്കാനാവശ്യമായ സംസ്കരിച്ച കടൽവെള്ളരിക്ക് അതായത് ബച്ചെ ഡീമർ എന്നറിയപ്പെടുന്ന കടൽവെള്ളരിക്ക് ചൈനയിൽ കിലോയ്ക്ക് ഒന്നര ലക്ഷം രൂപയോളം വിലയുണ്ട് കടലിൻ്റെ അടിത്തട്ടിൽ ഫലഭൂഷ്ടമായ മണ്ണ് തിന്നാണ് കടൽവെള്ളരുകൾ ജീവിക്കുന്നത് ആമാശയം പുറത്തേക്ക് തറിപ്പിച്ചാണ് ഇവ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നത് ഇവയെ പിടിക്കുന്ന രീതി വെള്ളത്തിലേക്ക് ഊളിയിട്ട് പെറുക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് മുങ്ങിയെടുക്കുന്ന കടൽവെള്ളരികൾ ആന്തരാവയവങ്ങൾ നീക്കി പ്രിസർവേറ്റീവുകൾ ചേർത്ത് കണ്ടെയ്നറുകളിലാക്കി കുഴിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് ഒരു രീതി ഇരുമ്പ് വലയിൽ പിടിച്ച് വെള്ളത്തിനടിയിൽ പ്രത്യേകം ഫ്ലോട്ട് ഉണ്ടാക്കി ജീവനോടെ സൂക്ഷിക്കുന്ന രീതിയുമുണ്ടെന്ന് പറയുന്നു കടൽവെള്ളരികൾ ഒന്ന് ദശാംശം ഒൻപത് സെൻറ്റിമീറ്റർ മുതൽ ആറടി വരെ നീളമുള്ളവയുണ്ട് വെള്ളരിക്ക പോലെ തോന്നുന്നതിനാലാണ് കടൽവെള്ളരി എന്ന പേര് വിവിധ വിപണികളിൽ കിലോയ്ക്ക് അൻപതിനായിരം രൂപ വരെ ഇവയ്ക്ക് വിലയുണ്ട് ഇനി എന്താണ് ശരിക്കും എന്ന് നോക്കാം ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷെഡ്യൂൾ ഒന്നിൽപ്പെടുത്തി സംരക്ഷിക്കുന്ന സമുദ്രസമ്പത്താണ് കടൽ വിള്ളരി സൂപ്പുണ്ടാക്കാനാണ് പ്രധാനമായും ഇവയെ ഉപയോഗിക്കുന്നത് ഇവ പിടിക്കുന്നതും വിപണനം ചെയ്യുന്നതും കുറ്റകരമാണ് കടലിൽ കണ്ടുവരുന്ന ഈ ജീവികളിൽ കറുപ്പ് ചുവപ്പ് തുടങ്ങിയ നിറങ്ങളുള്ളവയും മഞ്ഞ വരകളുള്ളവയും ഒക്കെ കണ്ടുവരാറുണ്ട് രണ്ട് മീറ്റർ വരെ നീളമുള്ള ഭീമന്മാർ വരെ ഇവയുടെ കൂട്ടത്തിൽ കാണാറുണ്ട് മൃദുവായ കുഴല് പോലെയുള്ള ശരീരത്തിൽ മുഴുവൻ ട്യൂബ് ഫീറ്റുകൾ കാണാം വെള്ളരിയുടെ ആകൃതിയിലുള്ള ഈ കടൽജീവികളെ സീകുക്കംബർ എന്നും വിളിക്കാറുണ്ട് ഏറെ ഔഷധമൂല്യം കൽപ്പിക്കപ്പെടുന്ന ഇവയ്ക്ക് ചൈനയടക്കം തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണ് ആഴക്കടലിൽ പവിഴപ്പുറ്റുകൾക്കിടയിലാണ് ഇവ പൊതുവെ കാണപ്പെടുന്നത്